ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താനുള്ള അനിശ്ചിതത്വങ്ങൾക്ക് അറുതി വരുത്തി ഇസ്രായേൽ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് തങ്ങളെ കാരണമില്ലാതെ ആക്രമിച്ച ഹമാസിനും ഹിസ്ബുള്ളകൾക്കുമെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും ഇറാന്റെ സുരക്ഷിതത്വത്തിൽ കിടന്നുറങ്ങിയ ഇസ്മായേൽ ഹനിയെയും ബെയ്റൂട്ടിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന മാരക ഭീകരതയ്ക്ക് ചുക്കാൻ പിടിച്ച നസറുളയെയും കൊന്നു തള്ളിയതിലുള്ള അടങ്ങാത്ത പകനിമിത്തം ഇരുന്നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനുള്ള കനത്ത തിരിച്ചടിക്കാണ് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ തുടക്കം കുറിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ആഘാതത്തിന്റെ തീവ്രത പുറത്തു വരുന്നതേ ഓപ്പറേഷൻ ഡേയ്സ് ഓഫ് റിപ്പൻഡൻസ് എന്നാണ് ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ പേരിട്ടത് അതിശക്തമായ മൂന്ന് ആക്രമണ മുഖങ്ങളാണ് ഇറാനെതിരെ ഇസ്രായേൽ ഇന്ന് തുറന്നത് ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് കൂടാതെ ഇറാനിയൻ ഡ്രോൺ മിസൈൽ നിർമ്മാണ സൈറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുപതിലധികം ആക്രമണങ്ങൾ നടന്നെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെഹ്റാനിൽ നിരവധി സ്ഫോടനങ്ങൾ നടന്നത് കൂടാതെ കരാജ് ഷിറാസ് എന്നീ പ്രദേശങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നു എന്നും ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള കഹറിസാക്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ റുഹോള ഘൊമൈനിയുടെ ശവകുടീരത്തിന് സമീപത്തും ഇറാൻ തലസ്ഥാനത്തെ ഇമാം ഘൊനി രാജ്യാന്തര വിമാനത്താവളത്തിലും സ്ഫോടനം നടന്നുവെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാനൊപ്പം ഇസ്രായേലിനെ നിരന്തരമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് മുൻപ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതോ ഭാവിയിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ പോകുന്നതോ ആയ എല്ലാ ലക്ഷ്യങ്ങളെയും ഞങ്ങൾ തരിപ്പണമാക്കുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രത്തിലോ എണ്ണപ്പാടങ്ങളിലോ ഇപ്പോൾ ആക്രമണം നടത്തുകയില്ലെന്നും സൈനിക ലക്ഷ്യങ്ങളെ മാത്രമായിരിക്കും ഇപ്പോൾ ഫോക്കസ് ചെയ്യുക എന്നും അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും ഐ ഡി എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു ഇറാനെതിരെ ആക്രമണ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഇറാന്റെ തന്നെ മധ്യ തെക്കൻ സിറിയയിൽ ഉടനീളമുള്ള സൈറ്റുകളിലും ഐ ഡി എഫ് ആക്രമണം നടത്തിയതായി സിറിയൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനിലും സിറിയയിലും മാത്രമല്ല ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പുകളോടുള്ള പ്രതികരണങ്ങളുടെ ഭാഗമായി ഇറാഖിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമ അതിർത്തി അടയ്ക്കുകയായിരുന്നു കാരണമില്ലാതെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത് പോരാതെ ഇനിയും ആക്രമിക്കുമെന്നും വേണ്ടി വന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ആയിരം ബലിസ്റ്റിക് മിസൈലുകൾ വരെ ഇസ്രായേലിലേക്ക് അയക്കുമെന്നും ഘൊമേനി പറഞ്ഞത് ഇസ്രായേലിനെ കനത്ത രോക്ഷത്തിൽ ആക്കിയിരുന്നു അതിനു പുറമെയാണ് ലബനോനിൽ സൈനിക നടപടികളിൽ കഴിഞ്ഞ ദിവസം അഞ്ച് ഇസ്രായേലിയ പട്ടാളക്കാരെ ഇന്നലെ ഇറാന്റെ പ്രധാന പ്രോക്സികളായ ഹിസ്ബുള്ളകൾ റോക്കറ്റ് ആക്രമണത്തിൽ കൊന്നുകളഞ്ഞത് ഇതോടെയാണ് ഇസ്രായേൽ സൈന്യം ഇറാന് തിരിച്ചടി നൽകാനുള്ള മെല്ലപ്പോക്കുകൾ മാറ്റിവെച്ച് ആയുധമെടുത്ത് കളത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ആക്രമണത്തിന്റെ രണ്ടാം തരംഗത്തിന്റെ ഭാഗമായി മൂന്ന് പ്രധാന ടി വി സ്റ്റേഷനുകളും ആക്രമിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കിഴക്കൻ ട്രഹ്റാനിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡ് ഫെസിലിറ്റിയിലും റെയ്ഡുകൾ നടന്നു എന്നാൽ എവിടെയെല്ലാം ആക്രമണങ്ങൾ നടന്നെന്നോ എത്ര പേർ കൊല്ലപ്പെട്ടെന്നോ ഉള്ള ഒരു വിവരവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇറാൻ നടത്തിയതുപോലെ മൈലുകൾക്കപ്പുറത്തിരുന്നു കൊണ്ടുള്ള മിസൈൽ ആക്രമണം ആയിരുന്നില്ല ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇസ്രായേലിന്റെ വ്യോമസേന ഇറാന്റെ സൈറ്റിൽ കയറിയുള്ള കൃത്യമായ വ്യോമാക്രമണം തന്നെയായിരുന്നു നടത്തിയത് അതിന് ഇസ്രായേലിന് വേണ്ടി വഴിയൊരുക്കിക്കൊണ്ട് ശക്തമായ പിന്തുണയുമായി ജോർദാനും കളത്തിലിറങ്ങിയത് ഇപ്പോൾ തീവ്രവാദികളെയെല്ലാം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ജോർദാനും സൗദിയും ഈജിപ്തും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം തന്നെയാണ് എന്നും ഇറാൻ തീർത്തും ഒറ്റപ്പെട്ടതുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ ഡി എഫ് ആ നിന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലറ്റ് ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഐ ഡി എഫ് ആക്രമിച്ചു ഇറാനിലെ കൃത്യമായ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്നും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഇത് എന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവനയിൽ പറയുകയുണ്ടായി വ്യോമ പ്രതിരോധ സംവിധാനവും ബലിസ്റ്റിക് മിസൈൽ നിർമ്മാണ സൈറ്റുകൾ എന്നിവയുൾപ്പെടെ ഇറാനിയൻ സൈനിക സൈറ്റുകളിൽ ഇസ്രായേൽ ഒട്ടും പിഴയ്ക്കാത്ത കൃത്യമായ മൂന്ന് ആക്രമണ പരമ്പരകൾ നടത്തുകയാണ് ചെയ്തത് ഈ ആക്രമണത്തിലൂടെ തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ട് എന്നും ഇനിയും അധിക ലക്ഷ്യങ്ങൾ കീഴടക്കാൻ ഇസ്രായേലിന് കഴിവുണ്ട് എന്നും ഇറാനിൽ ഒറ്റ രാത്രി കൊണ്ട് ഭേദിച്ച ഈ ലക്ഷ്യങ്ങൾ തങ്ങളുടെ മുന്നിലുള്ള വിശാലമായ മറ്റ് ലക്ഷ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിലത് മാത്രമാണ് എന്നും അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് ഇറാന് നൽകുകയുണ്ടായി ഇറാനിലെ ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും അവർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് വരുന്ന വിവരങ്ങൾ എന്നാൽ ഇറാന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാമെന്നും ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അവസാനത്തെ മുഖാമുഖം ആക്രമണം ആയിരിക്കണമെന്നും ഇസ്രായേലിനെതിരായ ഇറാന്റെ എല്ലാ നീക്കങ്ങളും ഇതോടെ അവസാനിപ്പിക്കണമെന്നും അമേരിക്ക ശക്തമായ മുന്നറിയിപ്പാണ് ഇറാന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇത് കേവലം പ്രകോപനപരമായ ഒരു ആക്രമണമല്ല മറിച്ച് ഇറാൻ കാരണമില്ലാതെ നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടി മാത്രമാണ് ഓരോ ജൂതനെയും കശാപ്പ് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെയും ഓരോ ഇസ്രായേലിനെയും രക്ഷിക്കാനുള്ള പ്രതിരോധമാണ് ഇത്തരമൊരു നീക്കത്തിൽ യഹൂദൻ രംഗത്തിറങ്ങിയില്ലെങ്കിൽ അവർ കഷ്ണം കഷ്ണമായി തീർക്കുമായിരുന്നു ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിൽ മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീതി ഇപ്പോഴും പെരുകുന്ന സാഹചര്യമാണുള്ളത്